Hi guys, welcome back to my channel. Appo innatha video nammal create cheyidunnu nammal Instagram reels il trending aayi kalikkunna oru video editing inde tutorial aanu. Appo aa oru video engane ningal avade preview kandirundavum. Aa oru video engane easy aayi nammal mobile phone engane create cheyidirukka annalla oru video aanu innatha video ningalkku kaanichu tharan povanathu. Appo ningal video skip cheyidha kandu ningalkku easy aayi oru video create cheyidirukkan pattum. Appo adhil add pinnilla video ilekku kadakkam. Guys, in the video, we create channel on Instagram. We will report trendy like what did he see to do in the video day tutorial. And about a video creation, we will create Anji images. We now video creation, we using application. You got a phone, allowed to install like a VN video editor and application. You see the journey. Upon the channel, the VN video editor and application will open. Share the tower VN in the application like an Uluru Anji images. Other care to say the Uduka. അപ്പോൾ ഗയ്സ് ഞാൻ ഇവിടെ ഒരു അഞ്ച് ഇമേജസ് ഒരു വിഎന്നിലേക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മുകളിലായിട്ട് അവിടെ ഒറിജിനൽ എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോൻ്റെ ആസ്പെക്ട് റേഷ്യോ നിങ്ങൾ 9:16 ആസ്പെക്ട് റേഷ്യോ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഇമേജസ് ആ ഒരു 9:16 നിങ്ങൾ അവിടെ ഫിൽ സ്ക്രീൻ ആക്കി കൊടുക്കുക അപ്പോൾ ഗയ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു അഞ്ച് ഇമേജസ് ആ 9:16 എന്ന ആസ്പെക്ട്രേഷനിലേക്ക് നമ്മൾ ഫിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമുക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യലാണ് അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴത്തെ ആഡ് ഓഡിയോ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായി നമ്മൾ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ മ്യൂസിക്കിന്റെ ബീറ്റിന് അനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോസിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തിരിക്കലാണ് അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 5 ഇമേജസിൽ 4 ഇമേജസ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത് ആഡ് ചെയ്തിട്ടുള്ള ഇമേജ് ഒഴികെ നിങ്ങൾ ബാക്കി ആഡ് ചെയ്തിട്ടുള്ള 4 ഇമേജസും ഓരോന്നും സെലക്ട് ചെയ്തിട്ട് അപ്പോൾ മുകളിൽ ഒരു പോപ്പ് അപ്പ് ഒരു ഓപ്ഷൻ വരും അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോ 2, 3, 4, 5 ഇമേജസ് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഒരു 4 ഇമേജസ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഇമേജസിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഫസ്റ്റത്തെ 5 ഇമേജും പിന്നെ അതിൻ്റെ കൂടെ ഒരു 4 ഇമേജ് കൂടി കൂടുമ്പോൾ മൊത്തത്തിൽ 9 ഇമേജസ് ആയിട്ട് കിട്ടും അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഈ 9 ഇമേജസിൽ നമുക്കൊരു 4 ഇമേജസ് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു ഇമേജസിൽ ആദ്യം വരുന്ന ഇമേജ് നിങ്ങളവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആക്കി കൊടുക്കുക അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള 2 ഒരേപോലത്തെ ഇമേജസിലെ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ ഫിൽട്ടർ എന്ന് എഴുതിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് 2 ഓപ്ഷൻസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ സാച്ചുറേഷൻ എന്തെങ്കിലും നിങ്ങൾ ഫുൾ ആക്കിയിട്ട് മൈനസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഇമേജസിലെ സ്റ്റാർട്ടിങ്ങത്തെ ഇമേജ് വരുന്ന ഇമേജസ് മൊത്തം നിങ്ങൾ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആക്കി കൊടുക്കുക അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു ഇമേജസിന് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിൻ്റെ ബീറ്റിന് അനുസരിച്ച് ഈ ഒരു 9 ഇമേജസിൻ്റെ ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കുന്ന മുമ്പ് വീഡിയോ കാണുന്ന കാര്യം നമ്മുടെ ചാനലിൽ അതിൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിൽ കൂടുതലായി അപ്ലോഡ് ചെയ്യുന്ന നമ്മൾ ഇൻസ്റ്റഗ്രാം ആയിട്ടുള്ള ട്രെൻഡിങ് ആയി യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസ് ആണ് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസിന് യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഗൈസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇമേജസിൻ്റെ ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ആഡ് ചെയ്തിട്ട് ഒന്നാമത്തെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സ് നിങ്ങൾക്ക് അവിടെ ട്രിം എന്ന് എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഒന്നാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 3.11 സെക്കൻഡ് ആക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 1 സെക്കൻഡ് ആക്കി കൊടുക്കുക ശേഷം നിങ്ങൾ മൂന്നാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 1.03 സെക്കൻഡ് ആക്കി കൊടുക്കുക ഇനി നിങ്ങൾ നാലാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 1.04 സെക്കൻഡ് ആക്കി കൊടുക്കുക ഇനി അഞ്ചാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 1 സെക്കൻഡ് ആക്കി കൊടുക്കുക ഇനി ആറാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 1.17 സെക്കൻഡ് ആക്കി കൊടുക്കുക ഇനി ഏഴാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.94 സെക്കൻഡ് ആക്കി കൊടുക്കുക ഇനി എട്ടാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 1.11 സെക്കൻഡ് ആക്കി കൊടുക്കുക ഇനി ഏറ്റവും ലാസ്റ്റ് ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.96 സെക്കൻഡ് ആക്കി കൊടുക്കുക
അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിൻ്റെ ബീറ്റിന് അനുസരിച്ച് 9 ഇമേജസിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇനി ആ ഒരു ഫസ്റ്റത്തെ ഒരു ഇമേജിലേക്ക് നമ്മൾ ഇനി അവിടെ വാട്ട് ഡിഡ് ഷീ ഹീ ടു ഡു യു എന്നുള്ള ഒരു ടെക്സ്റ്റ് അവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ വാട്ട് ഡിഡ് ഷീ ഹീ ടു ഡു യു എന്ന് എഴുതുക. അപ്പോൾ ഷീ ഹീ എന്ന് എഴുതരുത്, നിങ്ങൾ ഏതാണോ അത് അവിടെ എഴുതി കൊടുക്കുക ടെക്സ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൻ്റെ കളർ ഫോണ്ട് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുക, അതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് അവിടെ നിന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്റ്റിൻ്റെ ലെയർ നമ്മുടെ ഒന്നാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ലെയറിൻ്റെയും ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്തതുപോലെ ഇനി നമ്മൾ ബാക്കിയുള്ള ഒരു 8 ഇമേജസിനും ഓരോ ഇമേജസിനും ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോജീസ് അവിടെ സെയിം ആഡിലെ കണ്ടന്റിൽ സെറ്റ് ചെയ്തിരിക്കലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിൻ്റെ ലെയർ നിങ്ങൾ സെലക്ട് ചെയ്ത് അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ രണ്ടാമത്തെ ഇമേജിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് അതിൻ്റെ ലെയർ കൊണ്ട് വെച്ചിട്ട് ആ ഒരു ലെയറിൻ്റെ എൻഡിങ് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യുന്നതിൻ്റെ അങ്ങോട്ട് നിങ്ങൾ അതിൻ്റെ എൻഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെയറിൻ്റെ അവിടെ നിങ്ങൾ ടെക്സ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾ മൊത്തത്തിൽ ഇറേസ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ലവിൻ്റെ ഒരു ഇമോജി നിങ്ങൾ അതിൽ ടെക്സ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ടെക്സ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ഇമേജസിൻ്റെ ഗ്യാപ്പിലായിട്ട് വൈറ്റ് ബോക്സിൽ അവിടെ ഇങ്ങനെ പ്ലസ് ബട്ടൺ ഇങ്ങനെ കുറേ എണ്ണം കാണും. അപ്പോൾ നിങ്ങൾ ഒരു വൈറ്റ് ലൈനിൽ നിങ്ങൾ ഓരോ പ്ലസ് ബട്ടൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു താത്ത ടൂൾ ബോക്സിൽ സ്പ്ലിറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ ലെയർ നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വേറെ വേറെ ആക്കി കൊടുക്കുക ഞാൻ സ്ക്രീനിങ് കളിക്കുന്ന പോലെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് മൊത്തത്തിൽ അവിടെ ഇങ്ങനെ ഓരോ ഇമേജിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇനി ഓരോ ഇമേജിനെയും നിങ്ങൾ ഒരേ പോലത്തെ കണ്ടൻറ്റ് ആയിട്ടുള്ള ഇമോജീസ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഇമേജ് നമ്മളവിടെ ബ്രോക്കൺ ആണ് കൊടുത്തത് ലവിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ഇമേജിലേക്ക് വരുമ്പോൾ നമ്മളൊരു ബ്രോക്കൺ മാറ്റി സാധനം നോർമൽ ആയിട്ടുള്ള ഒരു ലവിൻ്റെ ഇമോജി അവിടെ വെക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്തതിലിപ്പോൾ ഒരു സ്മൈൽ ആയിട്ടുള്ളത് സാഡ് കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തെ കളർ ഇമേജ് വരുമ്പോൾ നിങ്ങളവിടെ ഹാപ്പി ആയിട്ടുള്ള ഫേസിലുള്ള ഇമോജി സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങളിങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ളത് നിങ്ങളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളൊരു എല്ലാ ഇമേജസിനെയും അവിടെ ടെക്സ്റ്റ് നമ്മളവിടെ ഇമോജീസ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഇമോജീസ് അവിടെ ആഡ് ചെയ്തോട് കൂടി നമ്മുടെ ഈ വീഡിയോ ക്രിയേറ്റിംഗ് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലാണെന്ന് ചോദിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ആയിട്ടുള്ള ട്രെൻഡിംഗ് ആയി കണ്ടന്റ് വീഡിയോസിനെ നിങ്ങൾ സാർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലിക്കൽ എബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പോലെ വീണ്ടും കാണാം. ഗുഡ് ബൈ.